കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ അഭിവാദ്യം ഉറപ്പിച്ച് ബി ജെ പി സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡ് വിവാദത്തിലായി. ഹൈമാസ് ലൈറ്റ് അനുവദിച്ചതിനാണ് ബി ജെ പിയുടെ കൊച്ചങ്കര കൌൺസിലർ എൻ കെ പ്രേമചന്ദ്രന്റെ ചിത്രം പതിച്ച ഫ്ലക്സ് സ്ഥാപിച്ചത്. കൌൺസിലറോട് ബി ജെ പി ജില്ലാ നേതൃത്വം വിശദീകരണം ആവശ്യപ്പെട്ടു. കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നത് എൻ കെ പ്രേമചന്ദ്രനാണെന്ന സി പി എം ആരോപണം നിലനിൽക്കെയാണ് പുതിയ വിവാദം. കൊറ്റങ്കര 20 വാർഡിൽ ഹൈമാസ്ക് ലൈറ്റ് അനുവദിച്ചതിനാണ് ഇവിടുത്തെ കൗൺസിലർ ശിവാനന്ദൻ എം പിക്ക് അഭിവാദ്യം അർപ്പിച്ച് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത്. നമ്മുടെ നാടിന് ഒരു കാര്യം അത് ആര് ചെയ്താലും അത് ഏത് ആൾ എന്നുള്ളതല്ല, ഏത് പാർട്ടിയുടെ ആളെന്നുള്ളതല്ല, ആരാണോ നമുക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്ക് ഒരു അഭിനന്ദനങ്ങൾ അർപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ധർമ്മമാണ്. ഫ്ലക്സ് ബോർഡ് വച്ചതിന് പിന്നിൽ സി പി എം ആണെന്നാണ് യു ഡി എഫിന്റെ ആക്ഷേപം. പ്രത്യക്ഷപ്പെടുന്ന ഫ്ലക്സ് ബോർഡുകൾ തീർച്ചയായും ഞങ്ങൾ സംശയിക്കുന്നു ശ്രീ പ്രേമചന്ദ്രൻ എം പിക്ക് എതിരായുള്ള സി പി എമ്മിന്റെ ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണെന്ന്. ഫ്ലക്സ് ബോർഡിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപിച്ച ബി ജെ പി കൗൺസിലറോട് വിശദീകരണം ആവശ്യപ്പെട്ടു. പ്രേമചന്ദ്രന് ഒരു തരത്തിലുള്ള പിന്തുണയുമില്ലെന്ന് അവർ പറയുന്നു. ബി ജെ പിക്ക് ഔദ്യോഗികമായിട്ട് അത് അങ്ങനെ ഒരു സംഭവം ബി ജെ പിയുടെ ഒരു സമിതിയും ചെയ്തിട്ടില്ല, ഒരു കാരണവശാലും അങ്ങനെ ഉണ്ടാവാത്തതുമില്ല. ഫ്ലക്സ് വന്നതോടെ ബി ജെ പി പ്രേമചന്ദ്രൻ ബന്ധത്തിന് കൂടുതൽ തെളിവായെന്ന് സി പി എം പ്രസ്താവന ഇറക്കി. വിവാദമായതോടെ ഫ്ലക്സിൽ ബി ജെ പി എന്നെഴുതിയിരുന്ന ഭാഗം മായ്ച്ച് പൗരസമിതി എന്നാക്കി മാറ്റി. കൊല്ലത്ത് നിന്നും ആർ പി വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.